എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഹൗ ടു കാൽക്കുലേറ്റ് വർക്കിംഗ് അവേഴ്സ് ഇൻ എക്സൽ. എക്സൽ ഉപയോഗിച്ച് എങ്ങനെ ഒരാളുടെ വർക്കിംഗ് അവേഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അത് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഒരു ടേബിൾ ഉണ്ട് ഇവിടെ. ആ ടേബിളിൽ എംപ്ലോയി നമ്പർ വൺ, പിന്നെ ഡേ വൺ, ഡേ ടു, അപ് ടു ഡേ ടെൻ, ഓക്കെ. അതുപോലെ അതിൽ ചെക്ക് ഇൻ ചെയ്യുന്ന ടൈം, അതുപോലെ ചെക്ക്ഔട്ട് ചെയ്യുന്ന ടൈം. അപ്പോൾ ഈ ഡേറ്റ നമ്മുടെ കയ്യിലൂടെ ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ചെക്കിനും ചെക്കൗട്ട് ടൈമും നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് എന്ത് കാൽക്കുലേറ്റ്, അയാൾ ഒരു ദിവസം എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്, ഓക്കെ. അതേപോലെ തന്നെ ഈ പത്ത് ദിവസം ടോട്ടൽ വർക്കിംഗ് അവേഴ്സ്, അതായത് ഈ പത്ത് ദിവസം അയാൾ എത്ര അവേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഓക്കെ. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ എക്സൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അതുപോലെ എക്സലിൽ എങ്ങനെ നമ്മൾ ടൈം ഇതുണ്ട് നോക്കാം. ടൈമിൽ ഹവേഴ്സിൽ നമ്മൾ എത്ര മണിക്കൂർ ടൈം ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ നോക്കാം, ഓക്കെ. ഇപ്പോൾ രാവിലെ 7:30 എഴുതണമെന്നുണ്ടെങ്കിൽ 0.15 അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സലിൽ ടൈം ആക്കിയിട്ടല്ല അത് റെക്കോർഡ് ചെയ്യൽ, ഓക്കെ. അതിന് ടൈമായിട്ട് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈം അടിക്കുക 07, ഓക്കെ. പിന്നെ ഷിഫ്റ്റ് ആക്കിയിട്ട് കോളം ബട്ടൺ പ്രസ് ചെയ്യുക, ഓക്കെ. എന്നിട്ട് 15 അടിക്കുക. അപ്പോൾ എക്സലിൽ എങ്ങനെയാണ് എക്സലിൽ ടൈമായിട്ട് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർമുല ബാറിൽ നോക്കിക്കഴിഞ്ഞാൽ 07:15:0, അപ്പോൾ ഹവർ, മിനിറ്റ്, സെക്കൻഡ് അങ്ങനെ റെക്കോർഡ് ചെയ്യും. അപ്പോൾ നമ്മൾ കോളൺ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുന്നത് 07 കോളൺ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുക, അത് ടൈമായിട്ട് റെക്കോർഡ് ചെയ്യാം, ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഈ കാണുന്ന എല്ലാ ഡാറ്റാസും കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു സാമ്പിളിൽ കുറച്ച് ഡാറ്റ ഉണ്ടാക്കിയിട്ടുണ്ട്, ഓക്കെ. അപ്പോൾ വരെയുള്ള ഫോർമാറ്റ് അങ്ങനെ കാണാം. നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്താലും 8:10:0, ഓക്കെ, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട ഡെയിലി വർക്കിംഗ് അവേഴ്സ്. അപ്പോൾ ഓരോ ദിവസത്തെ വർക്കിംഗ് എത്ര അവർ വർക്ക് ചെയ്തതെന്ന് നോക്കണം. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഈ സെല്ലിൽ ചെക്കൗട്ട് ചെയ്ത ടൈമെന്ന്, ഓക്കെ, ചെക്ക് ഇൻ ചെയ്ത ടൈം കുറയ്ക്കുക, ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ കിട്ടും 4 എന്നിട്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് മാനുവലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 12-8, 8 മണി 12 വരെ 4 മണിക്കൂർ ജോലി ആണല്ലോ. അപ്പോൾ ഈ മിനിറ്റ് ഉള്ളതാണ് നമുക്ക് ബുദ്ധിമുട്ടല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഫോർമുല ഡ്രാഗ് ചെയ്ത് നോക്കാം, ഓക്കെ. അപ്പോൾ നമുക്ക് ഓരോ ദിവസത്തെ എത്ര മണിക്കൂർ ആ എംപ്ലോയി വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കിവിടെ കിട്ടിയത്, ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് ഈ കാണുന്ന 10 ദിവസം, ഓക്കെ, എത്ര മണിക്കൂർ അയാൾ ജോലി ചെയ്തിട്ടുണ്ടാവും, ഓക്കെ. നമ്മളിവിടെ സമ്മ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ കാണാം നമുക്ക് സമ്മായിട്ട് 59 hours, ഓക്കെ, 15 minutes എന്നുള്ള സമ്മ ഇവിടെ കാണും, ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ ടോട്ടൽ വർക്കിംഗ് അവേഴ്സ് 10 ഡേയ്സിൽ ടോട്ടൽ വർക്കിംഗ് അവേഴ്സ് തന്നെ നമുക്ക് കാണണ്ടേ. അപ്പോൾ ഇവിടെ സെല്ലിൽ ഫോർമുല ഈക്വൽ ടു, ഓക്കെ, സമ്മ ചെയ്യുക. എന്താണ് ഈ ടൈമിനെല്ലാം കൂടി ഈ 3 മണിക്കൂറിന് നമുക്ക് സമ്മ ചെയ്യണം, ഓക്കെ. അപ്പോൾ സംഭവം വന്നു കഴിഞ്ഞാൽ 11:15 എന്ന് കാണിക്കുന്നത്. നമുക്ക് നേരത്തെ ശരിക്കും 59:15 അല്ല കാണിക്കണത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ 24 hours കഴിഞ്ഞാലും പിന്നെയും 1 hour, 2 hour, 3 hour, ഒക്കെ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും അത് ഒന്നോ രണ്ടായിട്ട് ടൈം കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ, ഓക്കെ. അപ്പോൾ ഈ പ്രശ്നം മറികടക്കാൻ നമുക്ക് എക്സലിൽ ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ഫോർമാറ്റ്സിൽ പോവാം, ഓക്കെ. കസ്റ്റം ഓപ്ഷനിൽ പോവാം. കസ്റ്റം ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഹവർ, മിനിറ്റ്, സെക്കൻഡ് എന്നുള്ള ഓപ്ഷനിൽ എച്ചിന് ഹവറിന് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടുള്ള ഫോർമാറ്റ് ഉണ്ടാവും. എച്ച് സ്ക്വയർ ബ്രാക്കറ്റിലാണ് ഉള്ളത്. ആ ഫോർമാറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ടൈമിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെ മാറിക്കിട്ടും. അതായത് ടോട്ടൽ എത്ര ഹവേഴ്സ് ഹവേഴ്സിനവിടെ സമ്മ് ചെയ്തിട്ടാണ് അവിടെ കാണിക്കൽ. അപ്പോൾ നമുക്ക് നേരത്തെ അവിടെ സമ്മ് ഇവിടെ കിട്ടിയ പോലെ തന്നെ 59 hours, 15 minutes എന്ന് നമുക്ക് ഫോർമുല ഉപയോഗിച്ചും കിട്ടി. അതിന് നമ്മളെന്താ ചെയ്യണത്, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ്സിൽ പോവാം, കസ്റ്റം ഓപ്ഷനിൽ പോയി കണ്ട് ഹവർ, മിനിറ്റ്, സെക്കൻഡിൽ ഹവറിന് എന്താ പറയുക സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുള്ള ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ഓക്കെ. അപ്പോൾ ഇവിടെ സാമ്പിൾ തന്നെ കാണാം നമുക്ക് എടുത്ത വാല്യൂസ്, ഓക്കെ. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ വർക്കിംഗ് അവേഴ്സ് എത്രയെന്നുള്ളത് അവിടെ കിട്ടും, ഓക്കെ. അപ്പോൾ സംഭവം ക്ലിയർ ആയിട്ടാണെന്ന് കരുതുന്നു, ഓക്കെ. ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഈ 8 മണി എന്നുള്ളത് ഞാനിവിടെ പേസ്റ്റ് ചെയ്തു, ഓക്കെ. ഇനി ഓക്കെ രണ്ട് ടൈമും കൂടി പേസ്റ്റ് ചെയ്യേണ്ടത്, ഓക്കെ ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് ഇത് രാവിലെ തുടങ്ങുന്ന ടൈം, ഓക്കെ. ഇനിയിപ്പോൾ ഒരാൾ ഇൻസ്ട്രക്ട് ചെയ്യണം നമുക്ക് എന്താണ് ഒരു 6:15 ഇന്ന് ജോലി ചെയ്യണം. അപ്പോൾ 6:15 6:15:15 എന്നുകൂടെ റെക്കോർഡ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ എത്ര മണിക്ക് പുറത്തിറങ്ങണം, ഓക്കെ. അതറിയണമെന്നുണ്ടെങ്കിൽ 8 സ്റ്റാർട്ടിങ് ടൈം കൂട്ടണം എത്ര അവർ അയാൾ വർക്ക് ചെയ്യണം. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എത്ര മണിക്ക് ജോലി കഴിഞ്ഞ് പുറത്താവുക എന്നുള്ളത് അവിടെ കാണിച്ചു തരും. അപ്പം 14:15 തന്നെ 2:15, ഓക്കെ. ഈ ടൈമിന് തന്നെ നമുക്ക് എന്താ പറയുക
12 അവർ സൈക്കിളൊക്കെ ആക്കണമെന്നുണ്ടെങ്കിലൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ ടൈമിൽ പോവാം, ടൈമിൽ പോയിട്ട് നമുക്ക് ഏത് ഫോർമാറ്റാണോ വേണ്ടത് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2:15 എന്നുള്ളത് കിട്ടും. ഓക്കെ, അതൊക്കെ പല ഓപ്ഷൻസ് ഉണ്ടാവും. ഫോർമാറ്റിൽ പോയി കഴിഞ്ഞാൽ ടൈമിലും, ഫോർമാറ്റ് സെല്ലിൽ പോയി കഴിഞ്ഞാൽ ടൈമിൽ പല ഓപ്ഷൻസ് ഉണ്ട്. അത് ഏതെങ്കിലും ഏതാ വേണ്ടതെന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതായത് ഇപ്പോൾ അതിൽ ലാസ്റ്റ് ഓപ്ഷൻ ചെയ്ത് സ്റ്റാർട്ടിങ് ടൈം കൊടുത്ത് എത്ര മണിക്കൂർ വർക്ക് ചെയ്യണമെന്ന് കിട്ടി, അങ്ങനെയാണെങ്കിൽ നമുക്ക് സമ്മ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സമയത്തിലേക്ക് എത്ര മണിക്കൂർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര സമയം വരെ ഇരിക്കണം എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എക്സലില് ടൈമായിട്ടും ഇങ്ങനെ കുറേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടോപ്പിക് മനസ്സിലായിട്ടാണെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക്സ്.